ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ യാത്രയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഈ യാത്രയ്ക്ക് വളരെ സ്പെഷ്യാലിറ്റി ഉണ്ട്. വയനാട് ജില്ലയിലെ 900 കണ്ടിക്ക് അടുത്ത് കിടക്കുന്ന വെള്ളപ്പങ്കണ്ടി എന്ന മനോഹരമായിട്ടുള്ളൊരു വൈൽഡ് ക്യാമ്പിംഗ് ട്രിപ്പാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. യാത്രകളെ അഗാധമായി പ്രണയിക്കുന്ന ഒരു വ്യക്തി, യാത്രകളെ ഇഷ്ടപ്പെടാത്ത മലയാളികളായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ, യാത്രാപ്രേമി ആയുഷു. യാത്രാപ്രേമിയും ട്രിഗോ ട്രാവലിസ്റ്റേയും ചേർന്ന് നടത്തുന്ന മനോഹരമായിട്ടുള്ളൊരു വയനാടൻ ട്രിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ യാത്രയിൽ ഞാൻ മാത്രമല്ല കേട്ടോ, എന്നോടൊപ്പം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലീസ് ഉണ്ട്, കപ്പിൾസ് ഉണ്ട്. ഞങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത ആളുകളാണ്. അപ്പം ഇവിടെ വെച്ച് നമ്മൾ ശരിക്കും ഒരു ഫാമിലി അംഗങ്ങളെ പോലെ തന്നെ ഒരു ദിവസം മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുകയാണ്. അപ്പം നമ്മളൊരു 1 നൈറ്റും ഒരു 1/2 ഡേയുമാണ് ഈ ഒരു യാത്രയിൽ നമുക്കുള്ള ടൈമിങ്ങും കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പം നമ്മൾ ഈ യാത്ര ആരംഭിക്കുന്നത് മേപ്പാടി കഴിഞ്ഞ് മീനാക്ഷിപ്പാലം എന്ന ലൊക്കേഷനിലാണ്. അപ്പം നമ്മുടെ പിക്കപ്പ് പോയിൻ്റാണിത്. ഇവിടെ നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം. ഒരു ചെറിയ ചായക്കടയുടെ ഫ്രണ്ടിലാണ് പാർക്കിംഗ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ട്രിപ്പിലെ കോർഡിനേറ്റേഴ്സ് എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അവരിൽ നിന്നും കിട്ടിയത്. നമ്മളിപ്പം നമ്മുടെ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ള വെള്ളപ്പങ്കണ്ടി എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 3:30 നമുക്ക് ചെക്കിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏതാണ്ട് കറക്റ്റ് ടൈമിങ്ങിൽ എത്തി. നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ ഞാൻ എത്തി തുടങ്ങുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു 4-5 മെമ്പേഴ്സ് അവരുടെ ജീപ്പിൽ നമ്മൾ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വയനാട് ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തുന്ന വഴിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. കാരണം മഴ പെയ്തിട്ട് വഴിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിപ്പെട്ടപ്പോൾ ഉണ്ടല്ലോ, അടിപൊളി ഒരു സ്ഥലം കേട്ടോ. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ, വളരെ സേഫായിട്ടാണ് ഇവിടെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. പല ആളുകളും ലോങ്ങിൽ നിന്നായതുകൊണ്ട് എത്താനായിട്ട് കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിപ്പ് നമ്മൾ മാക്സിമം ഇന്ന് അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ യാത്രയുടെ ഒരു ജസ്റ്റ് നമ്മളിങ്ങോട്ട് വരുന്ന ആ ഒരു കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. ഇനി കാണാൻ പോകുന്നത് വളരെ നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ്, നല്ലൊരു വെൽക്കം ഡ്രിങ്കോട് കൂടിയിട്ടാണ് നമ്മൾ അവരിവിടെ വെൽക്കം ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയും ലോങ്ങിൽ നിന്നൊക്കെ കുറച്ച് ഫാമിലിയും കൂടെ എത്താനുണ്ട്. അപ്പോൾ ഇവിടെ മഴ പെയ്തതുകൊണ്ട് തന്നെ നൈറ്റിലേക്ക് നമുക്കിവിടെ ലൈവ് മ്യൂസിക് ഉണ്ട്, ക്യാമ്പ് ഫയർ ഉണ്ട്, അതുപോലെ ലൈവ് ഡാൻസിങ്ങും ഒത്തിരി പ്രോഗ്രാംസ് അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരാമെന്നുണ്ടെങ്കിൽ നല്ല സേഫായിട്ട് കോട്ടേജൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഒരു പുഴയുടെ സൈഡിലായിട്ട് അവർ കോട്ടേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട്സൊക്കെ എന്നുണ്ടെങ്കിൽ ഒരു ടെൻറ്റിനകത്ത് 3 പേരെയാണ് അലൗഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിവിടെ കുറച്ച് ഫ്രണ്ട്സ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഹായ്, എവിടെയാ സ്ഥലം? ആ ഹാ, വയനാട് തന്നെയാണോ? ആ ഹാ, എന്ത് ചെയ്യുന്നു? ഓക്കെ, അടുത്ത ആള്. ഹായ് പ്രവീത. പ്രവീത എവിടെ, നാട്ടിലെവിടെ? തിരുവനന്തപുരത്താണല്ലേ. ഓ, ഇവിടെ എന്താ വർക്ക് ചെയ്യണോ? എവിടെയാ പഠിക്കുന്നത്? ആ ഹാ ഹാ,
അപ്പം ഇന്നത്തെ ഈ ഒരു ട്രിപ്പിൽ ഞങ്ങളുടെ കൂടെ ജോയിൻ ആയിരിക്കുകയാണ്. ഓക്കെ, വെൽക്കം. ഹായ് ഗോപിക. ഗോപിക, ഞാൻ ഒരുമിച്ചാണ് ഈ ട്രിപ്പിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മേപ്പാടി വെച്ചിട്ട് ഒരുമിച്ച് ജോയിൻ ചെയ്തു. ഗോപിക, ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തും. ഓക്കെ, കണ്ണൂരാണ് സ്വദേശം, പെരിന്തൽമണ്ണ മെഡിക്കൽ. ഓക്കെ, എം ബി ബി എസിന് പഠിക്കുന്നു. എം ഇ എസ് അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു ട്രിപ്പ് മാക്സിമം അടിച്ചു പൊളിക്കാം. ഓക്കെ, താങ്ക് യു, പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷം. നൈറ്റിലേക്കുള്ള ക്യാമ്പ് ഫയറിങ്ങിലുള്ള ആ ഒരു ചെയറും കാര്യങ്ങളൊക്കെ റൗണ്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രിപ്പിൽ നമ്മുടെ കൂടെ മൂസി ഉണ്ട്. ഹായ് മൂസി. കോട്ടക്കലെ എവിടെ വീട്? കോട്ടൂരിലെ. എന്താ ചെയ്യുന്നത്? ഡെന്റൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഡെന്റൽ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും മൂസി മറുപടി പറയും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ ട്രിപ്പിൽ നമ്മളോടൊപ്പം മൂസി ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഇത് നമ്മുടെ ഫ്രണ്ട് സൽമാനാണ്. സൽമാൻ ആക്ച്വലി മലപ്പുറംകാരനാണ്. ഇന്നത്തെ ട്രിപ്പിൽ സൽമാനുണ്ട് നമ്മുടെ കൂടെ. സൽമാൻ ഒന്ന് പരിചയപ്പെടാം. ഒന്ന് മലപ്പുറത്ത് എവിടെ? ആ ഗൾഫിലാണ് വന്നു. ആ സൽമാൻ അബുദാബിയിലെ അക്കൗണ്ടന്റ് ആണ്. അപ്പം വെക്കേഷൻ വന്നായിരിക്കും അല്ലേ? അപ്പം നമ്മുടെ ഈ ട്രിപ്പിൽ സൽമാനും ഉണ്ട് ഈ ഒരു യാത്രയിൽ. അപ്പം എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാം. ഇപ്പം നമ്മൾ ടെന്റിലേക്ക് പോയിട്ടില്ല. നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ തൽക്കാലം ഇവിടെ സൈഡിൽ വെച്ചിരിക്കുകയാണ്. ആഷിക്ക്. ആഷിക്ക് എവിടെ സ്ഥലം? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്താണല്ലേ? അപ്പം ഇവിടെ വർക്ക് ചെയ്യണോ? ഈ ട്രിപ്പിന് ഇങ്ങോട്ട് ട്രിവാൻഡ്രത്ത് നിങ്ങളുടെ ഈ ട്രിപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മാക്സിമം അടിച്ചു പൊളിക്കാം അല്ലേ? നമ്മുടെ ഇന്നത്തെ ഈ ഒരു ട്രിപ്പില് കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരു നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, എന്താ പേര്? അസീസ്. നാട്ടിലെവിടെ? കൊണ്ടോട്ടിക്കാരനാണ്. നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ്. ഇക്ക അവിടെ ഗൾഫിലാണോ അതോ? വി കെ എസിന്റെ കമ്പനിയിലാണോ? പക്ഷെ എന്തായിട്ടൊക്കെ വർക്കിംഗ്? ചെറിയ മാർക്കറ്റിംഗിന്റെ ഒക്കെ ഓവറോൾ. ആ ഓക്കെ 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 ഓക്കെ. നമ്മുടെ ഈ യാത്രയിൽ നമ്മളോടൊപ്പം അസീസക്കും ചേരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും മാക്സിമം എൻജോയ് ചെയ്യാലേക്കാ. വെൽക്കം, താങ്ക് യു. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ യാത്രാ പ്രാന്തിയോടൊപ്പമുള്ള യാത്രയിലെ കുറേ അധികം മെമ്പേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു. ഇനിയും കുറച്ച് പേരൊക്കെ നമ്മൾ പരിചയപ്പെടാനുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. അവരൊക്കെ ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യലും അതുപോലെ തന്നെ അവരെ ടെൻറ്റുകളിൽ അവരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സേഫായിട്ട് വെക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് റിവർ ബാത്താണ്. അപ്പം വയനാട് ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ തൊട്ടടുത്തൊരു പുഴയുണ്ട്. അതിൽ വെള്ളം ഇങ്ങനെ കലങ്ങി മറിഞ്ഞാണ് വരുന്നത്. അപ്പം നമ്മളത് ചേഞ്ച് ചെയ്തു. അതിന് പകരമായിട്ട് നമ്മളൊരു പ്ലാന്റേഷൻ വാക്കിങ്ങിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. കുറേ പേരൊക്കെ ഇവിടെ ഇങ്ങനെ ഷട്ടിൽ കളിച്ചിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ടൈമിംഗ് ഇപ്പോൾ ഏതാണ്ട് ഒരു 5 to 6 PM ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ യാത്രാപ്രാന്തി ആയുഷും നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഗൈഡിങ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇനി കാണാം നമുക്ക് പ്ലാന്റേഷൻ വാക്കിങ്ങിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. നമുക്ക് പോവാം.
സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു 6 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിവർ ബാത്തിന് വേണ്ടിയിട്ട് റിവറിൻ്റെ ഒരു സ്പോട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്ന ടൈം തൊട്ട് വയനാട് നല്ല മഴയാണ്, ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുകൊണ്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലേക്ക് അങ്ങ് ഇറക്കി കുളിക്കാനുള്ളൊരു ചെറിയ മടിയൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും നല്ല നാച്ചുറലായിട്ടുള്ള വെള്ളമാണ് ഒഴുകുന്നത്, നല്ലൊരു റീഫ്രഷ്മെൻറ്റ് സ്പോട്ടാണിത്. പക്ഷേ മഴ പെയ്തതുകൊണ്ട് അതിനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. അതുപോലെ മഴ ആയതുകൊണ്ട് നമുക്ക് വരുന്ന വഴിക്കും ചെറിയ ചെറിയ 1-2 തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ശരിക്കും അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ടൈമിംഗ് വരെ ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു. ഒരുപാട് നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ഇനി ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഇതിലൊരുപാട് നല്ല കലാകാരന്മാരൊക്കെ ഉണ്ട്, പാട്ടുപാടുന്നവരെ കലാകാരികളും കലാകാരന്മാരൊക്കെ ഉണ്ട്. ലൈവ് മ്യൂസിക്കും അതുപോലെ ലൈവ് ഡാൻസിങ് ഉണ്ട്, ഡിന്നറുണ്ട്, സെൽഫ് ഇൻട്രാക്ഷനൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ചടങ്ങുകൾ നമ്മൾ ഈ ഒരു നൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഫിനിഷ് ചെയ്യും. അപ്പോൾ ശരിക്കും യാത്രാപ്രാന്തിയുടെ കുഴപ്പമുള്ള ഇതുവരെയുള്ള എൻ്റെ യാത്ര വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു കാഴ്ചകളൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സ്പോട്ടിൽ കുറച്ച് അട്ടശല്യം കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ആ ട്രിപ്പിൻ്റെ മൂഡിൽ അതൊന്നും ഞങ്ങൾ കാര്യമാക്കിയില്ല. കാരണം ഈ ഒരു സ്പോട്ടാണ് ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ, ക്ലൈമറ്റ്, അപ്പോൾ തീർച്ചയായിട്ടും അതുണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുപോലുള്ള 1-2 കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മാക്സിമം ഈ ഒരു സ്പോട്ടിലും നമ്മൾ എൻജോയ് ചെയ്തു. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ ക്യാമ്പിങ്ങിലേക്ക് തന്നെ പോവുകയാണ്. ഇനി അവിടെ നമുക്ക് കാണാം ബാക്കിയുള്ള കാഴ്ചകൾ. തിരിച്ച് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്പോട്ടിൽ. അപ്പം നല്ല അടിപൊളി ഒരു പൊളി വൈബാണ് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. നല്ല കോടയുണ്ട്, നൈറ്റ് മ്യൂസിക് പ്രോഗ്രാമിനുള്ള ലൈറ്റും അറേഞ്ച്മെൻറ്റ്സൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്, സ്റ്റേജൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. Thank you.
സെൽഫ് ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ സെറ്റായിട്ടിരിക്കണം, പൊളി വൈബാണ്. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ആയിഷയിൽ നിന്ന് തന്നെ തുടങ്ങിക്കളയാം. കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ ബോർഡർ വാളൂർ പഞ്ചായത്ത് ഒരുപാട് ആ പ്രദേശത്തുള്ള ആൾക്കാരുണ്ട്. എനിക്ക് രണ്ട് ഭാര്യയും ഒരു കുട്ടിയാണ്. രാത്രി എല്ലാരും ഉറങ്ങി കിടക്കുമ്പോ ഒച്ചപ്പാടുണ്ടെങ്കിൽ ഒന്നും നോക്കണം. യാത്രകൾ ഇഷ്ടമാണ്. പിന്നെ ലാസ്റ്റ് ഇപ്പൊ ഷീ ക്യാമ്പിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഗോകർണ് പോയിട്ടുണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ കുറെ കാലമായി ആയിഷിന്റെ കൂടെ യാത്ര ചെയ്യണമെന്ന് ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗം ഹർഷിത എന്നാണ്. ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ കഴിഞ്ഞ ശനി വേൾഡ് കൗൺസിൽ ഓഫ് ഒപ്റ്റോമെട്രി ഡിഫൻസ് ആൻഡ് ഒപ്റ്റോമെട്രി മെയിൻലി തന്നെ നമ്മുടെ കണ്ണിൽ കാഴ്ചക്കുറവ്, അങ്ങനെ കണ്ടു വരുന്ന അസുഖങ്ങൾ, കാര്യങ്ങൾ, അതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ ഇതിന് 40 വയസ്സ് കഴിഞ്ഞവരെ കണക്ക് എന്തായാലും കണ്ട് ടെസ്റ്റ് ചെയ്യാം. ഞാന് മൈക്രോ ബയോളജിസ്റ്റ് ആയിട്ട് കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്യാണ്. എന്റെ സ്വദേശം വയനാടാണ്, ബട്ട് ഞാൻ എന്റെ നാട് സ്വന്തം ഞാൻ മൊത്തമായിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ജനഗണമനയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. പൃഥ്വിരാജ്, മമത, സുരാജ് അവരുടെ ആ ഒരു സീൻ. അപ്പൊ അതിലേക്ക് ഈ കോളേജ് സ്റ്റുഡൻസ് ആ ഒരു സീൻ ഉണ്ട്. അപ്പൊ ചുമ്മാ മെഴഞ്ഞ് എഡിറ്റ് ചെയ്ത് കണ്ടാ കണ്ട് മെഴഞ്ഞ് പോലെ ചുമ്മാ പാസിംഗ്. ഓക്കെ, അങ്ങനെ ഞാൻ ആ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ എന്താണ് ഫിലിം ഫീൽഡ് എന്ന് അറിയാൻ വേണ്ടി ഞാൻ പോയതാണ്. അപ്പൊ അത് മാത്രല്ല, പിന്നെ ജിസ് ജോയ് സാറിന്റെ പുതിയൊരു ആസിഫ് അലി, ഞാൻ കട്ട ആസിഫ് അലി ഫാനാണ്. വയനാട് ജില്ലയിലെ മെമ്പറാണ്, ഡഫ് ഗേൾ, അതായത് ഡൈഹാർട്ട് ആസിഫ് അലി ഫാൻസിന്റെ വയനാട്ടിലെ മെമ്പറാണ്. പിന്നെന്താ, പിന്നെന്തിനെ കുറിച്ച് വരുന്നത്? മലപ്പുറത്തുനിന്നാണ്, പഠിക്കണത് അവിടെ തന്നെയാണ്. പിന്നെ മലപ്പുറം MES മെഡിക്കൽ കോളേജ് പഠിക്കാണ്. MBBS ടീച്ചറാണ്. ഇപ്പൊ ഇംഗ്ലീഷ് കഫേയില് ലാംഗ്വേജ് ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ എന്റെ മോളാണ് നിസ. ഞാൻ യാത്ര ചെയ്യാറുണ്ട്, ആയിഷത്താന്റെ ഒപ്പം തന്നെ പോയിട്ടുണ്ട്. ഓരോരോ സമയത്ത് യാത്ര ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക്
കാഞ്ഞിരപ്പള്ളിയിലാണ് ഞാൻ പഠിച്ചത്. രണ്ട് സ്ഥലത്തായിട്ടാണ്, ഒന്ന് ട്രിവാൻഡ്രം, ഒന്ന് ചാലക്കുടി. ഞാൻ ട്രിവാൻഡ്രത്തിൽ കൂടെ പഠിച്ചിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ആണ് വന്നിരിക്കുന്നത്. ഞങ്ങള് ട്രിവാൻഡ്രത്ത് പഠിച്ച ഫ്രണ്ട്സ് ഞങ്ങൾ അഞ്ചുപേരാണ് പ്ലാൻ ചെയ്തത്. എന്റെ ബ്രദറിന്റെ കൂടെയാണ് ഞാൻ ബൈക്ക് ട്രിപ്സ് കുറെ പോയിട്ടുണ്ട്. പിന്നെ ക്യാമ്പിംഗ്, നൈറ്റ് ക്യാമ്പ് ഒക്കെ ആദ്യമായിട്ടാണ്. പിന്നെ ഇവരുടെ കൂടെ ആദ്യമായിട്ടാണ് ടൂർക്ക് പോയിട്ടുണ്ട്. ബട്ട് ഇതുപോലെ ഒരു ഇന്റിമസി ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആദ്യമായിട്ടാണ്. ഞാൻ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് വർക്ക് ചെയ്യാണ് കാലിക്കറ്റ്. ഞാൻ സ്ഥലം നിലമ്പൂരാണ്, മലപ്പുറം. ഞാൻ അവള് പറഞ്ഞ നേരത്തെ ആൾ പറഞ്ഞ പോലെ ഞങ്ങള് ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പ് അടിക്കാൻ വേണ്ടി പോകുന്നതാണ്. പിന്നെ ഇതിപ്പോ എന്റെ രണ്ടാമത്തെ ക്യാമ്പാണ്. എനിക്ക് ഇതേപോലെ യാത്ര പോകാൻ ഇഷ്ടമാണ്. ഫ്രണ്ട്സിന്റെ കൂടെ പോവും, സ്ട്രേഞ്ചറോടെ പോയിട്ട് അവരെ ഫ്രണ്ടാക്കും. അപ്പൊ എനിക്ക് ഇവിടെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഫ്രണ്ട്സിനെ കിട്ടി. ഒരുത്തനെ ആടി ചാടിച്ച് പിന്നെ എനിക്ക് ഓരോ സമയവും ഓരോ ഭ്രാന്താണ്. ഇന്ന ഭ്രാന്തൊന്നുമില്ല. ട്രാവൽ ചെയ്യണമെന്ന് നോക്കുമ്പോ ട്രാവൽ ചെയ്യും, ആഹാരം കഴിക്കണം നോക്കുമ്പോ ആഹാരം കഴിക്കും, കുക്ക് ചെയ്യണം നോക്കുമ്പോ കുക്ക് ചെയ്യും. അതങ്ങനെയാണ്.
ഡിന്നറെല്ലാം കഴിച്ച് ഡിന്നർ കഴിക്കുന്ന ഒരു ഭാഗം എനിക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നല്ല മലബാർ നെയ്ച്ചോറും ചിക്കൻ കറിയും ബാർബിക്യൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിലാണ് അത് അവർ നമുക്ക് സെർവ് ചെയ്തത്. ശരിക്കും അടിച്ചു പൊളിച്ചു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. യാത്രാപ്രാന്തിയോടൊപ്പമുള്ള ഈ ഒരു യാത്രയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അടുത്തൊരു യാത്രാപ്രാന്തിയോടൊപ്പമുള്ള ട്രിപ്പിൽ നിങ്ങളും ജോയിൻ ആവുക. അപ്പോൾ നിങ്ങൾക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഒരുപാട് നല്ല ടാലൻ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടി. ഒരു കുടുംബത്തിലെ ഒരു ഫാമിലി അംഗങ്ങളെ പോലെയാണ് അവരെല്ലാവരും നമ്മളോട് പെരുമാറിയത്. നല്ലൊരു ബന്ധങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതുപോലെ നമ്മുടെ തിരക്ക് പിടിച്ച ലൈഫിൽ നിന്നും നമ്മുടെ സ്ട്രെസ് റിമൂവ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും റീഫ്രഷ്മെൻ്റ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി ഒരു ട്രിപ്പായിട്ടാണ് യാത്രാപ്രാന്തിയോടൊപ്പമുള്ള ഈ ഒരു വൈൽഡ് ക്യാമ്പിംഗ് ട്രിപ്പിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ടാം പാർട്ട് വരുന്നുണ്ട്, എല്ലാവരും കാണണം. അപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റ് വരെയുള്ള എൻജോയ്മെൻ്റ് അടിച്ചുപൊളി നമ്മളിവിടെ ക്ലോസ് ചെയ്യണം. ഇപ്പോഴും ഓരോരുത്തർ ലൈവായിട്ട് പാട്ട് പാടിയും ഡാൻസ് പാടിയും ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി ഉറങ്ങാനായിട്ട് നമ്മുടെ ടെൻറ്റുകളിലേക്കായിട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിന് രണ്ടാം പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ പാർട്ട് 1 ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നു. താങ്ക് യു.